നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് മൊഡ്യൂൾ 1 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. അതിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം നമ്മൾ അതിൻ്റെ തിയറി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു. ഇനി പറയുന്നത്, ഒരു ഫേമിന് ഡിസൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മളതിൻ്റെ അക്കൗണ്ടിങ് ആയത്. കാരണം ഒരു ബിസിനസ് അവസാനിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, അല്ലെ, കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം, കിട്ടാനുള്ളതെല്ലാം സെറ്റിൽ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഉള്ള അസറ്റുകളെല്ലാം വിൽക്കണം, ലയബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കണം, അങ്ങനെയുള്ള ഒരുപാട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരയ്ക്കേണ്ട അക്കൗണ്ട്സുകൾ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയാൽ, വെൻ എ ഫേം ഈസ് ഡിസോൾവ്ഡ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ടു ബി ക്ലോസ്ഡ്. അല്ലേ, കാരണം നമ്മളിനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണോ ആ ബിസിനസ് അവസാനിപ്പിക്കുന്നത്, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും അവസാനിപ്പിക്കണം. എല്ലാ ബാധ്യതകളും എല്ലാം നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. പ്രധാനമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട്, ദെൻ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് പിന്നെ എന്തില്ല, ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല. കാരണം എന്താണ്, ബിസിനസ് അവസാനിക്കുകയാണ്. ബിസിനസ് അവസാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ അസറ്റുകളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വിറ്റ് പൈസയാക്കണം, എന്നിട്ട് ബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കണം. അന്നേരം പിന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പിന്നെ നമ്മുടെ അസറ്റോ ലയബിലിറ്റീസോ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ബിസിനസ് അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തു നിന്ന് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുത്തു വിടേണ്ടതായിട്ടുണ്ട്. അതുപോലെ പാർട്ട്നേഴ്സിൽ നിന്നും ബിസിനസ്സിന് കിട്ടാനുള്ളതുണ്ടെങ്കിൽ അതും നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നത് ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തുമാത്രം അസറ്റ് ഉണ്ട്, എത്രമാത്രം ബാധ്യതകൾ കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുകയും റീഅസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അങ്ങനെ മൂന്ന് അക്കൗണ്ടുകളാണ് നമ്മൾ ഈ ഒരു ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായി ബന്ധപ്പെട്ട് വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഓരോന്നും എന്താണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഐറ്റമാണ് റിയലൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ട അക്കൗണ്ട് ഏതാണ്, റിയലൈസേഷൻ അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ എക്സ്പെൻസസുകളെയും ഡെബിറ്റ് ചെയ്യുക, എല്ലാ ഇൻകത്തിന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. എങ്ങനെയാണ് അല്ലേ, എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യുക, എല്ലാ ഇൻകവും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യുക എന്നതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളെന്ന് പറയുന്നത്. അപ്പോൾ ആ നോമിനൽ അക്കൗണ്ടിൻ്റെ നേച്ചറാണ് നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിന് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രിപ്പയർഡ് ടു ക്ലോസ് ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ്സും ലയബിലിറ്റീസുകളും എല്ലാം നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി. അപ്പം നമ്മൾ ഈ അസറ്റും ലയബിലിറ്റീസും എല്ലാം നമ്മൾ റിയലൈസ് ചെയ്തിട്ട്, അതായത് അസറ്റ് എന്തുമാത്രമുണ്ട് റിയലൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ കിടക്കുന്ന ബിസിനസ്സിൻ്റെ അസറ്റുകളെല്ലാം വിറ്റ് ക്യാഷ് ആക്കുക എന്നതാണ്. അതിനുശേഷം നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അസറ്റ്സുകളും ലയബിലിറ്റീസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് അത് റിയലൈസ് ചെയ്യുന്നു. അല്ലെ, അസറ്റ്സുകളെല്ലാം റിയലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ക്യാഷ് ആക്കുന്നു, വിറ്റ് ക്യാഷ് ആക്കുന്നു. ലയബിലിറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നു, റീഅസസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൊടുത്തു തീർക്കുന്നു. ബാക്കിയുള്ള പ്രോഫിറ്റ് എത്ര ആണെന്ന് വെച്ചാൽ നമ്മളത് കണ്ടുപിടിക്കുന്നു. അതാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഈ ഒരു അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് എടുക്കുന്നതെന്ന് നോക്കാം. ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അസറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷും ഫിക്റ്റീഷ്യസ് അസറ്റും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ അസറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുമ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ലോസ് ബാലൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല, ക്യാഷും എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ ഐറ്റംസ്, അതായത് എല്ലാ അസറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യുക. അതേപോലെ ലയബിലിറ്റീസുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ആലോചിച്ചാൽ മതി, അസറ്റ്സുകളൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അസറ്റ്സുകളെ ഡെബിറ്റ് ചെയ്യുക, ലയബിലിറ്റീസുകൾക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക.
Adhinishesham. Any provision relating to an assets or liability must also be transferred to the realization account. Adhubol thane provisions undangil. Provision for tax or provision for doubtful debt in the kapanatula provision undangil. Angana provisions undangil, provision and nammal endi yanam realization account lotu transfer cheyyanam. Amount released are credited and liability settled are debited to this account. Adhinishesham. Assetical vict. Adhin realize yanam arayabdi orthanam. Nammal debit lotu nammal assetical ellam transfer cheythanishesham. Ee assetical ellam nammal vikkum. Vikkumbo adhendiyam namukku amount kittu. Angane amount kittunnathinella nammal credit side il kaanikka. ഈ ബാധ്യതകൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ലയബിലിറ്റീസ് എല്ലാം നമ്മൾ കൊടുത്തു തീർക്കുക കൊടുത്തു തീർക്കുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റ് സൈഡിൽ കാണിക്കുക അതിനുശേഷം റിയലൈസേഷൻ ഈ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവുണ്ടാവും ആ എക്സ്പെൻസസ് നമ്മൾ ഈ അക്കൗണ്ടിൽ തന്നെ കാണിക്കുക അതിനുശേഷം ഈ അക്കൗണ്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ലയബിലിറ്റീസുകൾ അസറ്റ്സുകളെല്ലാം ഡെബിറ്റ് സൈഡും ലയബിലിറ്റീസെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും കാണിക്കുക റിയലൈസേഷൻ എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എന്നിട്ട് ലാഭമായാലും നഷ്ടമായാലും പാർട്ണേഴ്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അത്രയും കാര്യങ്ങളാണ് റിയലൈസേഷൻ അക്കൗണ്ടിലുള്ളത് പിന്നെ രണ്ടാമത് വരയ്ക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പാർട്ണറിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണോ ബിസിനസ്സിൽ നിന്ന് കിട്ടാനുള്ളത് അതെല്ലാം നമ്മൾ കാണിക്കുക അതായത് ഈ പറഞ്ഞ റിയലൈസേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ബിസിനസ്സിനകത്ത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലോസോ റിയലൈസേഷൻ ലോസുകളാണെങ്കിൽ അതെല്ലാം ഡെബിറ്റ് ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്തിട്ട് എത്രയാണോ പാർട്ണറിൻ്റെ ബാലൻസ് എന്നത് പാർട്ണറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എത്ര ആണെന്ന് നോക്കുക എന്നിട്ട് അതെന്ത് ചെയ്യുക പാർട്ണറിന് കൊടുത്തു തീർക്കുക അതിനുശേഷം നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ റെസീപ്റ്റ്സുകളും എല്ലാ പേയ്മെൻസുമാണ് നമ്മൾ കാണിക്കുന്നത് അതും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടുമായി കണക്ട് ചെയ്തിട്ടാണ് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുന്നത് എന്നിട്ട് ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് മസ്റ്റ് ബി ഈക്വൽ ടു ദി amounts due to partners when all the partners are paid this account stands closed ennittu nammal endey nu partners nu kodukkanulladum ella idil kaanikka adinu shesham nammude or account endey nu tally aanu kodukkanulladum kittanulladum ella namukku tally aavana cheynathu valare eluppamaana ee oru moonu accountukal varachal maatram adi appo namukku ore problem cheyidittu enganaanu idu cheyendannulla kaaryangalokke problem thoda namukku koodalayitte manasilaakka appo namukku pudhiya problems aayittu namukku adutha oru class il kaanam